சீசன் 2. ശിരയുടെ കൺസെപ്ഷണൽ ശൈലികൾ മാറ്റി പണിയിച്ച വേദി, ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. அந்த அமர தோட்ட பூபதியும் நானடா. ஒரு பாட்டு நான் பாட போறேன் கேளுடா, அந்த பாட்டு சொல்லும் சங்கதியே கேளுடா. இவ முத்தமெல்லாம் ஒரு குத்தாலமா, இவ மூட்டி வச்சா ஒரு மத்தாளமா. காதல் கல்யாணத்தே அந்த சாமி செஞ்சானடா. சாமி என்ற சாமி, அந்த சாமி கந்த சாமி. அட அட்டோட்ட பூபதி நானடா, அந்த அமர தோட்ட பூபதியும் நானடா. ஒரு பாட்டு நான் பாட போறேன் கேளுடா, அந்த பாட்டு சொல்லும் சங்கதியே கேளுடா. இவ முத்தமெல்லாம் ஒரு குத்தாலமா, இவ மூட்டி வச்சா ஒரு மத்தாளமா. காதல் கல்யாணத்தே அந்த சாமி செஞ்சானடா. சாமி என்ற சாமி, அந்த சாமி கந்தசாமி. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് ആറ്റിങ്ങൽ അവനവഞ്ചേരി കരിച്ചിയിൽ എസ് എൻ ഡി പി ശാഖയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നിലനിൽപ്പിന് വേണ്ടി ഏതൊരറ്റം വരെയും പോരാടാൻ നമ്മൾ റെഡിയാണ്. ഇവിടെ ഇതാ അങ്ങനെ ഒരു സർവൈവലിന്റെ സ്റ്റോറിയുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 വെർബൽ കോമഡി, സെറ്റയർ കോമഡിയിലെല്ലാം തന്നെ ദ ബെസ്റ്റ് ആയ നമ്മുടെ പ്രിയ ടീം പോപ്പി. മറ്റേ ആ വണ്ടി വണ്ടി പൈസ ഇല്ല, കഴിഞ്ഞ ദിവസം ഇറക്കിയ പൈസ കിട്ടില്ല. പോട്ടെ, വണ്ടി കൊണ്ട് പോട്ടെ, അപ്പുറത്തെ കണ്ട പോട്ടെ. അല്ല, അത് പറഞ്ഞാൽ പറ്റത്തില്ല, പൈസ വേണം. ആ ഇങ്ങോട്ട് വാ. അന്ന് പകൽ പതിവില്ലാത്ത നല്ല മഴയുണ്ടായി. വേനൽ ചൂടിൽ പെയ്ത മഴ ശരീരത്തെ വല്ലാതെ തണുപ്പിച്ചിരുന്നു. ആ ഹർത്താൽ ദിവസം സന്ദർശകരെ ഒഴിവാക്കി ഞാൻ ആ ഹൗസിലേക്ക് ചെന്നു. എന്നെ കണ്ട ഉടനെ ആളൊഴിഞ്ഞ മുറിയിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കതകുകൾ മെല്ലെ അടച്ചു. പാപ്പച്ചായൻ നല്ല മുട്ടുവേദന ആയതിനാൽ എന്നെ കൊണ്ട് കാല് തിരുമിച്ചു. എന്നിട്ട് മെല്ലെ 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 5 ദിവസം മെല്ലെ മെല്ലെ 5 ദിവസം. എന്റെ ദൈവമോ, അത് ശരി. അപ്പൊ പണിക്ക് പോലും പലരും മുത്തച്ചിപ്പി വായിച്ച് കളിക്കും അല്ലേ? ഇത് മുത്തച്ചിപ്പി അല്ല, പിന്നെ എന്തോ ഇത് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു വാർത്ത മാത്രം വെറുതെ ഒന്ന് വായിച്ചതാ. അത് ശരി. 1500 പേജുള്ള പേപ്പറാ. 400 പേപ്പർ വായിച്ചപ്പോ തന്നെ ഞാൻ പഴയ ആദിപാപ സിനിമ കണ്ട പോലെ ആയിരുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി എന്റെ മക്കളെ 1 മാസത്തേക്ക് പത്രം വായിപ്പിക്കും, ടി വി കാണിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. എടാ, ഇത് കഴിഞ്ഞ ഉടനെ ഇനി ഈ നേതാക്കന്മാരെല്ലാം കൂടി ടി വി ഇരുന്ന് ചർച്ച തുടങ്ങും. ആ ചർച്ചയൊക്കെ നമ്മുടെ പിള്ളേർ കണ്ട് വഷളാകുമെന്ന്. അത് ശരി. പണ്ടൊക്കെ കാർന്നവന്മാർ പറയുമായിരുന്നു സീരിയൽ കാണിക്കാതെ വാർത്ത കാണിക്കണം. ഇപ്പൊ കാർന്നവന്മാർ പറഞ്ഞറിയാം, ആദ്യം അവരെ വാർത്ത കാണിക്കാതെ സീരിയൽ കാണിക്കാൻ പറയും. എനിക്ക് തോന്നുന്നു ഈ പെണ്ണിന് വേണ്ടിയാണ് പണ്ടൊരു കവി ഒരു കവിത എഴുതിയായിരുന്നു. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണ് സോളാ. എണ്ണിയാൽ തീരാത്ത കേസ് കെട്ടുള്ളൊരു കേസ് കെട്ടാണല്ലോ സോളാ. ഇന്നലെ ഇത് കണ്ടായിരുന്നു ഞാൻ. എന്താ ഏഷ്യാനെറ്റിലെ പരിപാടി? ഏഷ്യാനെറ്റ് ഏത് പരിപാടി? എടാ, വാർഡ് നൈറ്റ് ഇല്ലേ?
അതെനിക്ക് പറയാനുണ്ട്. ഞാൻ ഇന്നലെ ഏഷ്യാനെറ്റ് അവാർഡ് നൈറ്റ് കണ്ടതാ. ഈ ഏഷ്യാനെറ്റിലെ കോമഡി അവാർഡ് നൈറ്റ് ഈ സിനിമാടന്മാർക്ക് കൊടുത്തൊക്കെ വളരെ മോശമായി പോയി. പിന്നെ ഇയാൾക്ക് തരാത്. ഏഷ്യാനെറ്റിലെ കോമഡി അവാർഡ് ശരിക്കും കൊടുക്കേണ്ട നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുക്കേണ്ട. അങ്ങനെ പറഞ്ഞു അവരെല്ലാം ഈ കൊല്ലം നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ഓരോ കാര്യം കൊണ്ട്. അത് ശരിയാ. അതെ, നാളെ നമ്മുടെ പാർട്ടിയുടെ യൂണിയൻ സമ്മേളനം തുടങ്ങുക. അപ്പൊ പതാക ഉയർത്തുന്ന ദിനമാണ് നാളെ. മറ്റേ അഖിലേന്ത്യ നേതാവിന്റെ മറ്റേ ഇത് വേണം പടം. അല്ല, ആദ്യമേ എല്ലാ പാർട്ടിക്കാരൊക്കെ നമുക്ക് ഈ കൊടി പതാക ഉയർത്തണം, എല്ലാവരും വരാൻ പറ അതിനുശേഷം എല്ലാവരും പിരിവിന് പോയി കൊള്ളാം കേട്ടോ. നമ്മൾ പല യൂണിയനിൽപ്പെട്ട തൊഴിലാളികളായിരുന്നു, അതൊക്കെ മറന്ന് നമ്മൾ നമ്മളോട് കാണിച്ച ആ ഒരു എന്താ പറയുക, അവർ കാണിച്ച ക്രൂരത മൂലം നമ്മൾ സ്വന്തമായിട്ടൊരു യൂണിയൻ തുടങ്ങിയിരിക്കുകയും നമ്മുടെ സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നമ്മൾ നമ്മുടെ യൂണിയന്റെ പതാക ഉയർത്തിയാണ്. അപ്പൊ അതിന്റെ പതാക ഉയർത്തുന്ന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. കൈയടിക്കുക. പിന്നെ ഈ പതാക ഉയർത്തി ഇനി ആ നേതാവിന്റെ പടം കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നമുക്ക് പിരിവിന് പോകാൻ പറ്റുള്ളൂ. എടാ, മറ്റേ ആ നേതാവിന്റെ പടമില്ല, നമ്മുടെ അഖിലേന്ത്യ നേതാവിന്റെ പടം കൊണ്ടുവരും, എന്നിട്ട് ഈ സ്തൂപത്തിന്റെ താഴെ വെക്കും. ഓക്കെ. ഞാനിതാണ് ഞാൻ നേരത്തെ കൊണ്ട് വെക്കാഞ്ഞത്. ഇത് എന്താണ്? അയ്യോ, ഇതെന്താണ് ഇങ്ങനെ വിളങ്ങിയിരിക്കുന്നത്? യൂണിയന്റെ അഖിലേന്ത്യാ നേതാവോ? നമ്മളെപ്പോലെ ചുമടെടുത്തുന്ന ശീലമില്ലല്ലോ. അപ്പൊ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ യൂണിയന്റെ പുതിയ ഉദ്ഘാടനം. അപ്പൊ അവിടെ ചെന്നറിന്റെ നേതാവിനോട് പറഞ്ഞു നമ്മൾ ഉദ്ഘാടനം ചെയ്തേക്കാം. ഉദ്ഘാടനം എങ്ങനെയായിരുന്നു? ഒരു കിൻ്റെ പഞ്ചസാര തലേ വെച്ചിണ്ടായിരുന്നു. ആ ഒരു കിൻ്റെ തലേ വെച്ചപ്പോ അങ്ങനെ ആയി പോയതാ. മോനെ ഇത് കൊണ്ടുപോകും. ചന്ദ്രൻ ഭയങ്കര കളർഫുൾ ആയെന്ന് വിചാരിക്കും. അതല്ല, ഇത് സംഭവം ഇതല്ല, പെണ്ണും പിള്ളയുടെ പാവാടയാ. എങ്ങനെ ഒരു പാവട എങ്ങനെ ഉണ്ട്? പാവട എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ? അപ്പൊ നമുക്ക് പാവട വെച്ചൊരു പാട്ടങ്ങ് പാടിയാലോ. ഏ, പാവാട നല്ല പാവാട, മഞ്ഞ കളറുള്ള പാവാട, പാവാട നല്ല പാവാട, മഞ്ഞ കളറുള്ള പാവാട. കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ, എന്റെ കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ, പാവാട നല്ല പാവാട, മഞ്ഞ കളറുള്ള പാവാട, പാവാട നല്ല പാവാട, മഞ്ഞ കളറുള്ള പാവാട. എന്റെ പെണ്ണുമ്പിള്ളയുടെ പാവാടയുടെ കാര്യം പറഞ്ഞപ്പോ പുള്ളി ഇരുന്ന ഭയങ്കര കിടിയാ. യൂണിയൻ പണിക്കാരെ, കോമാളി വേഷം ഇട്ട് നടക്കാൻ ചന്ദ്രനെ കിട്ടത്തില്ല. കോമാളി വേഷം ജന്തു ഇത് പച്ച നീല മഞ്ഞ എല്ലാം പോട്ടെ. ജിജുത്തിനടി കറുത്ത പോക്കറ്റൊക്കെ അടിച്ചു വെച്ചു. ജന്തൂര് ഇത്രയും നാളായിട്ട് നമ്മുടെ കൂടെ എന്താ അറിയത്തില്ലടാ. എടാ, നമ്മുടെ ഈ പാർട്ടി നേതാക്കന്മാർ എവിടെയാണ് എപ്പോഴാണ് വെട്ടുകൊണ്ട് ജാഗ്രത അറിയത്തില്ല. അപ്പൊ തന്നെ കറുത്ത ബാഡ്ജി ധരിക്കേണ്ടി വരും. ഇനി അതിനു വേണ്ടി ബാഡ്ജിന് വേറെ പോകണ്ടല്ലോ. എപ്പോ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും കയറിച്ചെല്ലാലോ. ഇപ്പൊ അതിനു വേണ്ടി കെട്ടിയിട്ടിരിക്കുന്നത്. നീ എന്റെ വൈഫ് ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നു നിന്നെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യിക്കണം, ജോലി കൊടുക്കണം. അവള് പട്ടിണിയാണെന്നാ പറയണത്. എനിക്ക് ജോലി ഒക്കത്തില്ല. ഞങ്ങൾ പറയുന്ന പൈസയാണ് നീ നിന്റെ വീട്ടിൽ കൊണ്ട് അരിമരിക്കണത്. നീ പണിയാതെ ഇവിടുന്ന് പോകണ്ട. ഇത് കൊണ്ടുപോയാൽ ഹൗസിൽ കൊണ്ട് കൊടുത്തിട്ടുവാ. ചന്ദ്ര, ആ ദാമോദരന്റെ വീട്ടിൽ കൂടെ കൊടുത്തിട്ട് പോകണം. ആവശ്യമില്ലാതെ പണിയാത്തതിന്റെ വണ്ടിയിലൊക്കെ പൈപ്പ് എടുത്തു തന്നെ ഇങ്ങനെ സംഭവിക്കും. നീ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നിന്റെ ഓഹരി നമ്മള് വീട്ടിൽ കൊണ്ട് തന്നോളാം. ഒരു കാര്യം നീ മനസ്സിലാക്കണം, വെള്ളം അടിച്ച് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. വെള്ളം അടിച്ച് എന്റെ കൂട്ടുകാരൻ രക്ഷപ്പെട്ടിട്ടുള്ളതല്ലേ? ആര് പറഞ്ഞു? അവന്റെ വീടിന് തീ വെച്ചോ ഫയർ ഫോഴ്സുകാർ വന്ന് വെള്ളം അടിച്ചില്ലേ അവന്റെ രക്ഷപ്പെട്ടത്? ആ വീടിന് തീ വെച്ച നീയല്ല. ആ വീടിന് തീ വെച്ചിന് കാര്യമുണ്ട്. എന്റെ ഭാര്യയെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടാണ് ഞാൻ അവന്റെ വീടിന് തീ വെച്ചത്. എന്റെ ഭാര്യയെ കുറിച്ച് എന്ത് പറഞ്ഞു? എന്റെ ഭാര്യ എന്ന് പറഞ്ഞ സംഭവം എന്താ പറയുക, അവക്ക് ഈ ഉറക്കത്തിൽ എണീച്ച് നടക്കുന്ന ഒരു ചെറിയ അസുഖമുണ്ട്. അവക്ക് ഒരു അസുഖമുണ്ട്, ചെറിയ അസുഖമുണ്ട്. ഉറക്കത്തിൽ അവന് രാത്രി എണീച്ച് നടക്കും. ഇത് ആ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും രാത്രി ഇങ്ങനെ ഉറക്കത്തിൽ എണീച്ച് നടക്കുന്ന സ്വഭാവം ഉണ്ടാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എടാ, ഒരു ദിവസം എന്റെ ഭാര്യ ഉറക്കത്തിൽ എണീച്ച് ചായപ്പി പോയി നിന്നപ്പം
ഇതുപോലൊരു ഉറക്കത്തിൽ ഇണിച്ച് വന്നേക്കുന്ന ചായ്പ വെച്ച് ഞാൻ ഇവിടെ പിടിച്ചു. അപ്പൊ അത് നിന്റെ അവന്റെ കുഴപ്പമില്ല. നിന്റെ ഭാര്യക്ക് മൊബൈൽ ഉണ്ടോ? ആറ് മൊബൈൽ ഉണ്ട്. അതിന്റെ കുഴപ്പം സിം കാർഡ് ഒടിച്ചു കളഞ്ഞാൽ മതി. നിനക്ക് കൊണ്ട് ആശുപത്രി കാണിക്കാൻ മതി, ഡോക്ടറെ കാണിക്കാൻ പാടില്ലായിരുന്നോ? ഡോക്ടറെ കാണിച്ചതാ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ കുറച്ച് താമസം എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറഞ്ഞു. അത് കറക്റ്റ് ആണ്. താമസം മാറ്റി വന്നിട്ട് ഞാൻ 20 കിലോമീറ്റർ ഞാൻ അപ്പുറത്തോട്ട് താമസം മാറ്റി. എന്നിട്ട് ഇപ്പൊ അങ്ങനെ ഇപ്പൊ അവള് രാത്രി ഉറക്കത്തി എണീച്ച് ഓട്ടോ വിളിച്ച് പോയിട്ട് തിരിച്ചു വരുന്നു. ഇത് ഇപ്പോഴത്തെ ദുശീലങ്ങളൊക്കെ മാറ്റണം. നിന്റെ ഈ ദുശീലമാണ് നിനക്കറിയാം. എടാ എന്റെ വീട്ടിലുണ്ട് ആൾക്കാരുണ്ടോ? എനിക്കൊരു അപ്പൂപ്പനുണ്ട്, ഒരു ദുശീലും ഇല്ല അറിയാവോ. കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, മൂക്കിപ്പിടി വലിക്കില്ല, എന്ത് എന്തിനാ പുകയില പോലെ മുറുക്കത്ത് പോലും ഇല്ല. 45 വയസ്സായപ്പോ മരിച്ചുപോയി. മുറുക്കത്തില്ല, വീടി വലിക്കത്തില്ല, മദ്യപിക്കത്തില്ല. 45-ാമത്തെ വയസ്സിൽ ക്ലോസ്. ഞങ്ങൾ നല്ല കള്ളും കുടിച്ച് തരാ പറയാറോടി കൂടെ. പിന്നെ എന്റെ അപ്പൂപ്പിനെ അറിയില്ല. നിന്റെ അപ്പൂപ്പനെ ഞങ്ങൾ അറിയേണ്ട കാര്യം എന്തുവാ? വല്ല കാര്യമുണ്ട്? ഇപ്പൊ അത് പറഞ്ഞ അവനെ സങ്കടപ്പെടുത്തിയപ്പോ നിനക്ക് തൃപ്തിയായ? ഇവനെന്തിനാ സങ്കടപ്പെടുത്തോ? ഈ മേലോട്ട് നോക്കി അപ്പൂപ്പിനെ അവിടെ വന്ന് ടോർച്ച് അടിച്ചിരിക്കുവല്ലോ അപ്പൂപ്പിന്. കൊല വിടുന്നു അപ്പൂപ്പോ. എന്റെ അപ്പൂപ്പിനും അമ്മൂമ്മ എന്ന് പറഞ്ഞ് ചങ്ങ് കിടളും പോലായിരുന്നു. ഒരു ദിവസം ഒരു വൈറ്റ് സന്ധ്യ സമയം ആയപ്പോൾ ഈ സമയം ചിലപ്പോ ഇവർക്ക് മനസ്സിലാവില്ലോ, ഈ പ്രായമുള്ളവർക്ക് ഇത് പിടിയിട്ടു, സംഭവം പിടിയിട്ടു. അപ്പൊ അപ്പൂപ്പിനെ ഇത് മനസ്സിലായിട്ട് അപ്പം പറഞ്ഞു, അമ്മൂമ്മ ഇച്ചിരി കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അമ്മൂമ്മ കഞ്ഞി ഉണ്ടായി കൊടുത്തു. വയറിനടിച്ച് കഞ്ഞി കുടിച്ചിട്ട് അപ്പൂപ്പിന് ഒരു പപ്പടം ചോദിച്ചു. തെറ്റല്ലോ, ഒരു പപ്പടം ആർക്കും ചോദിക്കാന്നല്ലോ. പപ്പടം അമ്മ കൊടുത്തു. അപ്പമ്മ കൊടുത്തു. അപ്പൂപ്പരച്ച് കഞ്ഞിയെ കുടിച്ച് അമ്മൂമ്മ സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പൊ അപ്പൂപ്പിന് ഇത് മനസ്സിലായായിരുന്നു. ആ സമയത്ത് മഴയൊക്കെ ഇത് പപ്പന് മനസ്സിലായിരുന്നു. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു, ഇടി എനിക്ക് ഒരു പപ്പടം കൂടെ വേണമെന്ന് പറഞ്ഞു. ഇത് അമ്മൂമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മൂമ്മ അവിടെ നിന്ന് ചെരുവ് എടുത്ത് അപ്പൂപ്പിന് തല കൊറ്റടി. അപ്പൂ ഞങ്ങളാരും വെള്ളം അടിക്കുന്നില്ല, നിന്റെ ഭർത്താവ് മാത്രമേ ഇങ്ങനെ ആയിട്ടുള്ളൂ. ഞാന് വീട്ടിൽ രാത്രി ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത്. ഈ മനുഷ്യൻ കള്ളും കുടിച്ചു വന്ന് ഞങ്ങളുടെ വീടിന്റെ അതിരാല പോയി കിടക്ക. തല്ലിക്കൊന്നാലും ചന്ദ്ര, നീ വെള്ളം അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു, നീ മദ്യപിച്ച് വീട്ടിനകത്ത് കയറിക്കട. എന്തിനാ അതിലേ പോയി കിടക്കണത്? സംഭവം അത് എന്റെ തെറ്റല്ല. എന്താ ഞാൻ അടിക്കുന്ന മദ്യത്തിന്റെ കുഴപ്പം? അത് മദ്യത്തിന്റെ കുഴപ്പം എന്തോ? ഞാൻ അടിക്കുന്ന ജവാനാ. ജവാന്മാർ എന്തോ ചെയ്യുന്നത്? അതിർത്തി കാവലി. ഞാനും അത് അതിർത്തി പോയി കിടക്കുന്നു. വീട്ടിലൊരു കാര്യത്തില്ല, എന്റെ കുഴപ്പമല്ലേ അത്? എന്റെ കുഴപ്പമല്ല. ഇനി ആണുങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരും ബുദ്ധിയുള്ളവരും. അല്ലാണ്ട് നമ്മളെ കൈയടിക്കണേ. ആണുങ്ങൾ കൈയടിക്കണേ. ഞങ്ങൾ പെണ്ണുങ്ങൾക്കൂടുതൽ. ഞങ്ങൾ ആണുങ്ങളാടി ആദ്യമായിട്ട് ചന്ദ്രനിൽ പോയത് അടി എന്നാ കൈ? നിങ്ങൾ ആണുങ്ങൾ ചന്ദ്രനിലോട്ട് പോയില്ലേ? പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾ വിചാരിച്ചാലേ ചന്ദ്രൻ ഞങ്ങൾ ഇരിക്കുന്നിടത്തോട്ട് വരും. ഞാൻ മറ്റേ അമ്മളിമാവൻ ചന്ദ്രന്റെ കാര്യം ഉദ്ദേശിച്ചു. അതുകൊണ്ട് ഇനി ലോകത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ മൊബൈൽ കണ്ടുപിടിച്ചത് ഞങ്ങൾ ആണുങ്ങളാണ്. അതെ, നിങ്ങൾ ആണുങ്ങൾ കണ്ടുപിടിച്ച മൊബൈലിലെ സകല കള്ളത്തരം കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ പെണ്ണുങ്ങളാണ്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഈ മനുഷ്യൻ്റെ കൂടെ ഞാൻ ജീവിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടി നിൽക്കുന്ന ആരെങ്കിലും ഒരാളും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. ലക്കിടിപ്പായിട്ട് വരുന്നുണ്ട്. അനുഭവിക്ക്. അപ്പൊ ഇതിനെ വിട്ടാടാ. ഈ ചേട്ടനാണ് ഇനി മുതൽ എന്റെ ജീവിതം. ഈ ചേട്ടൻ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? രാത്രി 12 മണിക്ക് എന്റെ ഗണനയിൽ ഓടിപ്പോകുന്ന ആളാണോ ഈ നിൽക്കുന്നത്? ജീവിത പങ്കാളി അല്ലടി, എവിടുന്നാണ്ട് ജീവിക്കാമെന്ന പാവം ബംഗാളിയാ തലവെക്കാൻ പോകുന്നത്. ഉറങ്ങില്ലേ? അത് പോരെ, പോയിട്ട് നിങ്ങളുടെ വീട്ടു പ്രശ്നമൊക്കെ ഇവിടെ ഒന്നും വേണ്ട. ഇന്ന് ഇവിടെ ഒരു തീരുമാനം എടുക്കും. എന്ത് തീരുമാനം? ഈ കോക്ക് ഞാൻ അടിച്ചിട്ട് ഇത് ആർക്കാണ് കിട്ടുന്നത്? അയാളാണ് എന്റെ ഭർത്താവ്. കണ്ടുപിടിച്ചു.
അവസ്ഥ ചന്തി കടി കിട്ടി പറന്ന് നടക്കുക. ഇത് കൊറേ ഞാൻ കണ്ടവനാ, ഇത് കൊറേ കണ്ടവനാ ചന്ദ്രൻ. അങ്ങോട്ട് മാറി, ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കാൻ പോവാണ്, പ്ലീസ് അങ്ങോട്ട് മാറി. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. ഷൂട്ടിംഗ് നടത്തി നടത്തായിരിക്കും ചെയ്തു. ഞങ്ങളുടെ യൂണിയന്റെ അവകാശത്തിൽ കൈകടത്തിരുന്നു. ഞങ്ങളൊന്നും യൂണിയന്റെ അവകാശത്തിൽ കൈകടത്തില്ല, ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തേ ഉള്ളൂ. രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പൊക്കി എടുത്തു, താഴെ വെച്ചു വെച്ചു, അതിവിടെ പാടില്ല, അത് ഞങ്ങൾക്കുള്ള പെണ്ണുങ്ങൾ ഞങ്ങൾ. ലോഡ് ഇറക്കണതും കയറ്റണതും അത് ഞങ്ങൾ, അത് ഞങ്ങൾ യൂണിയനിലേക്ക് വിട്ട് തരത്തില്ല. ഞങ്ങൾ നമുക്ക് ഷൂട്ട് നടക്കണം ഇവിടെ, എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഇവിടെ ഷൂട്ട് നടക്കണമെങ്കിൽ നിനക്കൊരു വലിയൊരു ഭാഗ്യം ജനിക്കാൻ പോകും. നീ വണ്ട് നാടകത്തിലൊക്കെ അഭിനയിച്ചല്ലേ, ഒരു ചാൻസ് ഞാൻ വാങ്ങിച്ചേരാം. അതെ സാറേ, ഷൂട്ടൊക്കെ നടത്തിക്കോ, പക്ഷെ ഞങ്ങളുടെ യൂണിയനിൽ പെട്ട രണ്ടു പേർക്ക് അഭിനയിക്കാൻ ചാൻസ് കൊടുക്കണം. അഭിനയിക്കാൻ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഷൂട്ട് നടക്കത്തില്ല. ഇന്ന് ഇത് ഷൂട്ട് തീർന്നില്ല, ഞാൻ സിനിമാ ഫീൽഡിൽ നിന്ന് പുറത്താ, എന്താ ചെയ്യണ്ടേ? സാറിന്റെ നിലനിൽപ്പ് വെച്ച് അങ്ങ് തട്ടിക്കും. കണ്ടിട്ടമ്മ മന്ദ കുത്തിട്ടാന്ന് ഒരു കളി കളിച്ചാലാ, ഒരു കളി കളിക്കാം. നീ എന്റെ കൂടെ ഒന്നാണോ? ഞാൻ പിന്നെ അതെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതെ അതെ, അപ്പൊ നമുക്ക് നിങ്ങക്ക് രണ്ടു മൂന്ന് പേർക്ക് ഞങ്ങൾ ഇതിൽ അവസരം തരാം. അപ്പൊ കുഴപ്പമൊന്നുമില്ല, അപ്പം അഭിനയിക്കാൻ ഇവിടെ കഴിവുള്ള ഏറ്റവും കഴിവുള്ള ആരാണെന്ന് മുന്നോട്ട് വന്നാൽ. അല്ല ആരാണ് ഇവൻ? നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാ. ഞാൻ നന്നായിട്ട് അഭിനയിക്കും. അയ്യോ, നിങ്ങളുടെ ഫേസ് പറ്റില്ല. ചൊള്ളെന്ന് പറയുമ്പോ നിന്നെ തന്നെ, നിന്നെ തന്നെ വാ, നിന്റെ സിനിമയിലെടുത്ത്. നമ്മുടെ കഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാർത്താണ്ഡ വർമ്മ. ഞാൻ മാർത്താണ്ഡ വർമ്മ. ഞാൻ മാർത്താണ്ഡ വർമ്മ. മാർത്താണ്ഡ വർമ്മ. അപ്പൊ നിങ്ങൾ ആരാണെന്ന് അറിയാവോ? നിങ്ങൾ ബ്രിട്ടീഷുകാരനാണ്. ഇംഗ്ലീഷ് ചുവയോട് കൂടി പറയണം. അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അല്ല, അത് കുഴപ്പമില്ല, ഒരു ചോദിക്കാം. അപ്പൊ നിങ്ങൾ മാർത്താണ്ഡ വർമ്മ ബ്രിട്ടീഷുകാരൻ, ഓക്കെ ആണല്ലോ. നമുക്ക് സീനിലേക്ക് പോകാം. നിങ്ങൾ പറയേണ്ട ഡയലോഗ് ഇതാണ്, ഹേ ബ്രിട്ടീഷുകാരാ, നിങ്ങൾ ഇന്ത്യ വിട്ടു പോകൂ. ഹേ ബ്രിട്ടീഷുകാരാ, നിങ്ങൾ ഇന്ത്യ വിട്ടു പോകൂ. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാരൻ പറയുന്നു, ഇല്ല ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകില്ല, ഇല്ല ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകില്ല. പറയൂ ഇംഗ്ലീഷ് അല്ല, ഇല്ല ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകില്ല, ഇല്ല ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകും. അടിപൊളി ആദ്യം എന്റെ ഡയലോഗാണ്, അത് കഴിഞ്ഞിട്ടാണ് നീ പറയേണ്ടത്. ടെൻഷൻ കൊണ്ട് പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ചാൻസ് കളയില്ല, നീ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ സാറ് ബാക്കി ഞങ്ങൾ നോക്കട്ടെ. ഹേ ബ്രിട്ടീഷുകാരാ, യെസ്,
നിങ്ങൾ എന്റെ ഇന്ത്യ വിട്ട് പുറത്തു നിങ്ങൾ ഇനി മഹാത്മാഗാന്ധി ആകും. മഹാത്മാഗാന്ധി ഗാന്ധിജി ഇന്ത്യയുടെ ഗാന്ധി ഞാൻ മഗ്നി മഹാത്മാഗാന്ധി. റെഡിയല്ലേ? നമുക്ക് പോവാം. നിനക്ക് വൃത്തികേട്ട ബ്രിട്ടീഷുകാരനാണ്, പക്ഷേ നിന്റെ ഗാന്ധിജി ആകാനൊക്കെ നല്ലടോ. നമ്മളെ പിള്ളേരെ കൊടുത്തിട്ടോ, നമ്മളെ ഏരിയൊക്കെ തള്ളിയിട്ട് പോണം. അവനെ അടിക്കണം. എടുത്തിട്ട് പോണം സാധനങ്ങൾ, ടൂൾസ് എടുത്തിട്ട് പോണം. അങ്ങനെ എല്ലാ അമ്മാരുടെ ശല്യം തീർന്നു. സാറിന് ഇത് എന്തിന്റെ കേടാ? അവന്മാരെ തല്ലി ഓടിച്ചിട്ട് ഇയാളോ? തനിക്കറിയാവല്ലോ ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണെന്ന്. തനിക്കറിയാവല്ലോ ഇത് ഇന്ന് ഷൂട്ട് ചെയ്ത് തീർത്താലേ ഉള്ളൂ എനിക്ക് ഫീൽഡ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇമ്മാരെ തന്ത്രപരമായിട്ട് ഒഴിവാക്കിയതല്ലേ, എനിക്ക് എന്റെ നിലനിൽപ്പാണ് ആവശ്യം. അപ്പൊ എല്ലാവരും അറിയല്ലേ സോങ്. നമ്മുടെ കോമഡീസിലെ സീസൺ ടുവിൽ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് പോപ്പി. സോ ഇന്നത്തെ പെർഫോമൻസിന് എങ്ങനെയാണ് ജഡ്ജ്മെന്റ് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ആരാ നീ? എന്താ വീട് മാറിപ്പോയി? അയ്യോ എന്റെ ദൈവമേ, മോളുടെ വിഷയം എന്താ? ബി എ എക്കണോമിക്സ്. അയ്യോ അതല്ല, മോള് കരയുന്നത് എന്തിനാണ്? ഈ വീട്ടിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല. അടുത്ത ജന്മത്തിലെങ്കിലും ഈ അമേരിക്കയിലുള്ള ഈ പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ജനനമൊക്കെ കറക്റ്റ് തന്നെ, പക്ഷെ സ്ഥലം മാറിപ്പോയെന്നേ ഉള്ളൂ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം പോപ്പി, നിലനിൽപ്പാണ് വിഷയം. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ഈ സ്കിറ്റ് സംഭവ ബഹുലമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ തുരുപ്പ് ചീട്ടുകളെല്ലാം ഇറക്കിയിട്ടുള്ള ഒരു സ്കിറ്റാണ്. അതിൽ ദിനേശിൻ്റെ കുടിയെന്ന് പറഞ്ഞാൽ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ വിജയിച്ചിട്ടുണ്ട്, ഇത്തവണയും വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെ അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയൻ ആകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ആരോപണം വരാതിരിക്കാൻ വേണ്ടി എല്ലാ ട്രേഡ് യൂണിയനിൽ നിന്നും രാജിവെച്ച് വന്ന് പുതുതായിട്ടൊരു സ്വതന്ത്ര യൂണിയൻ ഉണ്ടാക്കി അതിൻ്റെ നേതാവെന്ന് പറയുന്ന ആളുടെ ഫോട്ടോ കണ്ടാൽ തന്നെ ആ ഈ യൂണിയൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ഏരിയയിൽ വന്ന് ഈ ലോഡ് ഇറക്കുന്ന ആ കാഴ്ച തന്നെ വളരെ രസകരമായിരുന്നു. ഈ ഓഡിയൻസിനെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ചത് സാധാരണഗതിയിൽ അത്ര ഈസി അല്ല, പക്ഷേ നല്ല സഹകരണം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും താങ്ക് യു.
പിന്നെ സുധീഷ് വന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ്. സുധീഷ് മീൻ വാങ്ങാൻ വന്നതാണ്, പക്ഷേ ഇവിടെ വന്ന് മീൻ വാങ്ങാൻ വന്ന ആളെ കൊണ്ട് ഗാന്ധിജി വേഷം കെട്ടുക, ബ്രിട്ടീഷുകാരൻ്റെ വേഷം കെട്ടിക്കുക, അവസാനം സുധീഷിൻ്റെ പതിവ് രീതിയിൽ തന്നെ എല്ലാവരും ഇടിച്ച് നിരത്തിയപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. അവരെല്ലാം പോയി. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഏരിയ ഇവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്ന് ആദ്യമേ പറയുമ്പോൾ ഒരുവിധം ഓക്കെ, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കേണ്ടി വരും മഹാത്മാഗാന്ധിയുടെ കോസ്റ്റ്യൂം വേണ്ടതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ്റെ കോസ്റ്റ്യൂം വേണ്ടതെന്നൊരു സാധാരണക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആ ലോജിക്കൊക്കെ വിടുന്നു, അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. ശ്വേതജി, ടീം പോപ്പി, യെസ്, എനിക്ക് തുടക്കത്തിൽ സത്യം പറഞ്ഞാൽ യൂഷ്വലി നമ്മളൊരു ആർട്ടിസ്റ്റിനെയാണ് നോക്കുക, പക്ഷെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഈ സെറ്റിംഗ് അല്ല, നിങ്ങളുടെ ആർട്ട് വർക്ക് ഗംഭീരമായിട്ടാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലിഫ്റ്റിംഗ് വന്നത് ദിനേശൻ കുടിയൻ്റെ ഒരു എൻട്രിയിലൂടെയാണ്. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ക്യൂട്ടായി തോന്നുന്നു അപ്പൂപ്പോ, അതെല്ലാം നന്നായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും നന്നായി പെർഫോം ചെയ്തു, എല്ലാവരും ഐ റിയലി എൻജോയ് ഇറ്റ്. ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് സൂപ്പർ, വെരി ഗുഡ്. റിമി, ടീം പോപ്പി വന്നല്ലോ, ഞങ്ങൾ ചിരിച്ചു മടുത്തല്ലോ. എപ്പോഴും നിങ്ങളുടെ സ്കിറ്റിൽ ഫസ്റ്റ് അജയൻ ചേട്ടനിലൂടെ അങ്ങ് ഒരു ബേസ് അങ്ങ് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ അടുത്ത ചിത്തൻ ചേട്ടൻ, പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകണമെന്നും നിങ്ങൾക്ക് ആരെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണമെന്നും അറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. അതാണ് ടീം പോപ്പിയുടെ ഏറ്റവും വലിയ ഒരു ഒരു കൂട്ടായ്മയുടെ സക്സസ് ആണ് നിങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ വേണ്ട നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരാളെ ഇതുവരെ സെലക്ട് ചെയ്യുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ മറക്കിട്ടൊക്കെ എടുത്ത് ഉടനെ ആണെങ്കിൽ ഇതേപോലെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്ത് നിറയെ താടിയുള്ള ചേട്ടൻ ഞാൻ റെഡി എന്ന് പറഞ്ഞ് അപ്പം തന്നെ ചാടി വരാനും, അതുപോലെ ബംഗാളിയെ പോലെ ഇരിക്കുന്ന ചേട്ടൻ ഉടനെ തന്നെ റെഡി ആയിട്ട് വരാനും, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ പരിപാടിയിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി പുള്ളിക്കാരി അതിന് വന്നതിന്. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒരു ലെവലിലെത്തി നമ്മുടെ സുധീഷിൻ്റെ ഒരു വരവ്. കാരണം മീൻ മേടിക്കാൻ വെറുതെ ചന്തയ്ക്കൊന്നും വന്ന ആള് ബ്രിട്ടീഷുകാരനാക്കി ഇന്ത്യ വിട്ടു പോകാനൊക്കെ പറയുന്നു. താങ്ക് യു സോ മച്ച്, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇതേപോലെ കലക്കൻ സ്കിറ്റുമായിട്ട് വരിക. താങ്ക് യു ടീം പോപ്പി. ടോട്ടൽ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു ഇന്നത്തെ പെർഫോമൻസും ആസ് ഓൾവേസ്. എന്തായാലും ഈ ഒരു ആക്ടറിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ ടീം പോപ്പിയുടെ നിലനിൽപ്പ് എന്ന റൗണ്ടിന് വേണ്ടി റിമി ഓൺ 30, 28. ജ്യോതിഷേട്ടാ 38 out of 40. ശ്വേതിജി 28 out of 30. ടീം പോപ്പിയുടെ ഇന്നത്തെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94 on 100. കോമഡി സ്റ്റാർ സീസൺ 1 2 ബാക്കിയിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇതാ ഒരു സ്പെഷ്യൽ പെർഫോമൻസിനായിട്ട് ഒന്നിക്കാൻ പോവുകയാണ്. വിശേഷങ്ങളൊന്നും തന്നെ മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. വീട് മാറിപ്പോയി. അയ്യോ എന്റെ ദൈവമേ, മോളുടെ വിഷയം എന്താ? ബി എ എക്കണോമിക്സ്. അയ്യോ അതല്ല, മോള് കരയുന്ന എന്തിനാണ്? ഈ വീട്ടിലെ ആർക്കും എന്നെ ഇഷ്ടമല്ല. അടുത്ത ജന്മത്തിലെങ്കിലും ഈ അമേരിക്കയിലുള്ള ഈ പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ജനനമൊക്കെ കറക്റ്റ് തന്നെ, പക്ഷെ സ്ഥലം മാറിപ്പോയെന്നേ ഉള്ളു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി നമ്മുടെ കലാകാരന്മാർ എല്ലാവരും ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഈ വേദിയിൽ ഇനി ചെയ്യാൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. സംഗമം
ചേട്ടാ എന്തോ തടി വേട്ടായി വേട്ടാന്ന് പറഞ്ഞത് വിളിക്കുന്നത് എന്തുവാ നിങ്ങൾ എന്തോന്ന് കാണിക്കും അണ്ണ ഏ അണ്ണനോ കേട്ടില്ല അണ്ണാന്നാ വിളിച്ചത് എന്തുവാ കുഞ്ചേ നമ്മൾ ഒരു അമ്മയുടെ മക്കളാണേലും ഞാൻ എന്ത് ദിവ്യശക്തിയുള്ള ഒരു ദിവ്യനാണ് ആ എന്നെ കയറി അണ്ണാ എന്നാന്ന് വിളിച്ചോണ്ടല്ലോ അടിച്ച് എന്റെ ചെവിക്കല് പിടിക്കും നമ്മുടെ വീട്ടിലെ തേക്ക് മരത്തിൽ മരം കൊത്തിയിട്ട് കൊത്തുന്നു അമ്മ ഒന്ന് മറക്കേ അമ്മ ഒന്ന് മറക്കേ വലിയ എന്താന്നാ ഇപ്പൊ ഇതൊക്കെ എടുക്കുന്നത് പഴയ കാലമൊന്നും അല്ല പുതിയ കാലമാണ് ഇതൊക്കെ എപ്പോഴാ മുകളിലോട്ട് പോണേന്ന് അറിയാൻ പറ്റും ലൈഫ് മേടിക്കണ്ടേ ഇപ്പോഴത്തെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിനകത്ത് ഉണർന്ന് വാട്സപ്പിനകത്ത് ഉണ്ട് ട്വിറ്ററിൽ കുളിച്ച് അയ്യമ്മയിൽ കടന്നു പിള്ളേരാ മൂത്തതാ ആണോ എന്നാ ശരിക്കും തലക്കി പിടിച്ചു കാണും എന്റെ മൂത്ത മോനാണോ നിന്റെ മേലോട്ടം എല്ലാത്തിനും വേണം കല്യാണം അരിച്ചു കൊടുക്കണം അമ്മയുണ്ട് അമ്മയുടെ കൊടുക്കാം ഹലോ പഴം പുഴുങ്ങിയ നിന്നു എന്റെ മൂത്ത മോനെ പാവപ്പെട്ട 10 കുട്ടികൾക്ക് ഇന്ന് കല്യാണം നടത്തി കൊടുക്കുക അറിയാവോ അവൻ ഭയങ്കര സാമൂഹ്യ പ്രവർത്തകനല്ലേ മോചനം ഉണ്ടോ വയറിനൊരു മോചനത്തിന് ഇതൊന്നുണ്ടോന്ന് അല്ല വല്ല കഞ്ഞിയോ കാടിയോ വല്ല ഉണ്ടോ അതെ തൊഴുത്തിൽ ഒഴിച്ചിട്ടുണ്ട് കഞ്ഞിയും കാടി എവിടുന്ന് എന്തൊരു ശല്യമാടി ഇത് ഇത് ചായ എനിക്കാണോ ആ ചായ ഞാൻ വരുന്നില്ല നീ പൊക്കോടാ നീ പറയണ കേട്ടാസൊന്നും എന്റെ വീട്ടിലോട്ട് നിന്നെ വിളിച്ചോണ്ട് വന്നത് എടാ നിന്റെ വീടാണ് ഞാൻ നിന്റെ വീട്ടിൽ പോയി നീ നിന്റെ വീട്ടിൽ പോയിക്കോടാ ഒരു കുഴപ്പമില്ല 10 വർഷമായിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ അറിയാം എല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കി തരും നീ വാ ഞാനല്ലേ ഇരിക്കുന്നത് ബാ ഇങ്ങോട്ട് ഞാൻ അറിയാതെ പറ്റിപ്പോയ രാമേശ് മാമ ഹലോ ചേട്ടനെ കൊണ്ടുവന്നത് രാമേശ് മാമ നീയാടാ ബാബാ കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സമൂഹ വിവാഹമായിരുന്നു സൂപ്പർ ആയിരുന്നു സൂപ്പർ ആടി പൊളിയായിരുന്നു നിങ്ങളെ രണ്ടുപേരുടെ ഒരു കുറവ് മാത്രം അവിടെ ബാക്കി എല്ലാരും ഏഷ്യാന്റ് ന്യൂസിൽ ലൈവ് പിടിച്ചിട്ടുണ്ടല്ലോ പിന്നെ രണ്ടു പ്രാവശ്യം ഫോട്ടോ കാണിച്ചു സത്യശീലൻ നടത്തുന്ന സമൂഹ വിവാഹം സത്യശീലൻ നടത്തുന്ന സമൂഹം ഇങ്ങനെ 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 സംഭവം കിടക്കായിരുന്നു നാട്ടുകാർക്കൊക്കെ നാട്ടുകാർക്കിടയിലൊക്കെ സത്യശീലിന് ഭയങ്കര പേരായിരുന്നു നിങ്ങൾക്കൊക്കെ ഇനി അഭിമാനിക്കാം സത്യശീലിന്റെ അമ്മ അച്ഛനും എന്ന് പറഞ്ഞു അടിപൊളിയാണ് പിന്നെ എനിക്കൊരു കഥ ഓർമ്മ പറഞ്ഞു പെട്ടെന്ന് പറയട്ടാ അതായത് ഇപ്പൊ ഈ നിങ്ങൾ മോ സത്യശീലം നടത്തിയില്ലേ അതുപോലെ ഒരു സമൂഹം സങ്കല്പോണേ സപ്പോസ് ഈ സമൂഹത്തില് 10 പെൺകുട്ടികളുടെ കല്യാണമാണ് നടത്തുന്നത് 10 പെൺകുട്ടികൾ അതിൽ 9 പെൺകുട്ടികളെയും കല്യാണം കഴിക്കാനുള്ളവൻ വന്ന്
പത്താമത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടവൻ മണ്ഡപത്തിൽ നിന്ന് മുങ്ങിക്കളഞ്ഞു. അവൻ എന്ത് ചെയ്യണം മാമ്പറ? അവനെ പള്ളകിലെ കുത്തി കീറുന്നവന്റെ കഥയാണ് നമ്മള് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരെ നോക്കി നിൽക്കണോ? ഈ സമയത്താണ് നമ്മുടെ നായകന്റെ എൻട്രി. അതായത് ഇപ്പൊ മാമിയുടെ മാമന്റെ മോൻ സത്യശീലൻ പോലൊരാള് അവിടെ ഉണ്ടായിരുന്നു. ഇത് നടത്തിയാണ് ഇയാൾ എന്ത് ചെയ്ത്? സ്ലോ മോഷനിൽ നേരെ ചെല്ലുന്നു. ഈ പത്താമത് പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് ഈ പുരുഷൻ വരാത്ത പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കൈവന്നു. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ മുഖം ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി കരഞ്ഞു വിളിക്കുകയാണ് അവിടെ നിന്ന്. പാപപ്പെട്ട പെൺകുട്ടിക്ക് ആരുമില്ല, കെട്ടാരും വന്നില്ലല്ലോ. ആ അവസ്ഥ നിങ്ങളെ സങ്കല്പിച്ചു ഈ സമയത്ത് നമ്മുടെ ഈ സത്യശീലനെ പോലെ ഒരാൾ പോയി ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് നിനക്കൊരു ജീവിതം ഞാൻ തരാന്ന് പറഞ്ഞ് നേരെ വീട്ടിലോട്ട് നടന്നു പോയാണ്. ആ പയ്യനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചെയ്തത് അന്തസ്സല്ലേ? എന്നാ ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പയ്യൻ, ഈ കഥാപാത്രം നിങ്ങളുടെ മോനാണെങ്കിൽ നിങ്ങളുടെ ഇതെന്തായിരിക്കും? സ്വീകരിക്കോ? നെഞ്ചു വിരിച്ച് സ്വീകരിച്ച് മാലയിട്ട് അവനെ പൊന്നു കൊടുത്ത് കൊടുക്കും. കൊടുക്കോ? പിന്നീട് മാറ്റി പറയില്ലേ കുടുംബത്തെ പിറന്ന ആരെങ്കിലും ചെയ്യും. എന്നാ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കഥയല്ല, യഥാർത്ഥ സംഭവം. നിങ്ങളെ സത്യശീല ഈ പത്താമത്തെ വരാത്ത പെണ്ണിനെ കെട്ടിക്കൊണ്ട് ഇങ്ങ് പോന്ന്. അപ്പൊ നേരത്തെ പറഞ്ഞതാ ഇതെന്താ നിങ്ങൾ പറയണേ? ഇനി ഇനി പറഞ്ഞ കാര്യമൊന്നുമില്ല. ചെറുക്കൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് നിങ്ങള് രക്ഷകർത്താക്കളെ നിങ്ങൾ അത് വിളിച്ച് വീട്ടിൽ കയറണം. നമുക്ക് എന്തായാലും സംഭവിക്കേണ്ട സംഭവിച്ച് കാര്യം ചെയ്യാം. നമുക്ക് അവനെ ഇപ്പൊ വിളിച്ച് വീട്ടിൽ കയറ്റാം. എന്ത് ചെയ്യുന്നു? ആ ബാക്കി നമുക്ക് പിന്നെ തീരുമാനം. സൂപ്പർ കുടുംബം, സൂപ്പർ മൊത്തത്തില് സൂപ്പർ, എല്ലാം സൂപ്പർ. അപ്പൊ വിളിച്ച് കേട്ടിട്ടാ കേറി പോരെ. എല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ സോൾവ് ചെയ്തോളാം. അപ്പൊ നമുക്ക് അവളെ ഇവിടെ കൊണ്ട് കളയാം. നിങ്ങളെ രണ്ടുപേരും വിളക്ക് നൽകി വീട്ടിലോട്ട് കയറുന്ന കാര്യമാണ് ഞാൻ സമ്മതിപ്പിച്ചു. അങ്ങനെ പോരെ. മാറിപ്പോ പട്ടിക്ക് പോലും ഇഷ്ടപ്പെടില്ല, കടിച്ച് പറക്കി കേറിപ്പോയി പോയി മാമനെ വിളിച്ചുണർത്തി ഈ വീട്ടിൽ കേറിപ്പറ്റാ നോക്കി ചെല്ല്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ഇത് കൂടുതൽ എനിക്ക് ഇനി എന്തോന്ന് പറ്റാ. സത്യശീല ഇടത്തോണ്ട് അവിടെങ്കിലും കൊണ്ട് കളയണ തെണ്ടി. ആ പിശാചിന്, എന്താ പറഞ്ഞു? വിളിച്ചോണ്ട് പോടാ അവളെ. എന്നെത്തന്നെ ഞാൻ കൊല്ലു, അനാവശ്യം കാണിക്കുന്നു. നിങ്ങൾക്ക് കാര്യം അറിയാമോ? ഈ സത്യജീലിന്റെ ആരാണ് നിങ്ങള്?
അച്ഛൻ. പക്ഷേ അച്ഛന്റെ സ്ഥാനത്ത്, അതായത് നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് മണ്ഡപത്തിൽ വെച്ച് ഇവർക്ക് താലി എടുത്തു കൊടുത്താരെന്നറിയാമോ? മുഖ്യമന്ത്രി ഇവരെ കൈപിടിച്ച് മണ്ഡപത്തിൽ കൊടുത്താരെന്നറിയാമോ? അവിടുത്തെ ഗവർണർ, അത് മാത്രം അറിയാമോ? ഇവരെ കൊണ്ട് മണ്ഡപത്തിൽ കറങ്ങാൻ വേണ്ടി ചുറ്റിയതാരെന്നറിയാമോ? ചീഫ് ജഡ്ജി. അപ്പൊ ഇവന്റെ ആദ്യരാത്രി സഭയോടൊക്കെ ആഭ്യന്തരമന്ത്രി വരുവോളം തെണ്ടി സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് വലിയ വലിയ ആൾക്കാർ ചേർന്ന് നടത്തിയ കല്യാണം ഈ കല്യാണം. ഇവിടെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ, ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സത്യം നിങ്ങളൊക്കെ ജയിലിനകത്താം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അകത്ത് കിടക്കണോ അതോ ഇവിടെ വിളിച്ച് അകത്ത് കേട്ടണോ, നിങ്ങൾ തീരുമാനിച്ചേട്ടാ. അച്ഛാ ഞാൻ ഒരു കാര്യം പെട്ട, എന്റെ ദൈവ സത്യം, എന്റെ അച്ഛൻ എന്റെ അമ്മയുടെ സത്യം, ഞാൻ കല്യാണം കഴിച്ചതല്ല. എന്റെ തലയിൽ ആ മന്ത്രി എം എൽ എ കൂടെ കെട്ടി വെച്ചതാണ്. എന്ത് ചെയ്യും എനിക്ക് വയറ് വശന്നു വയ്യാച്ചോനെ ചെറുക്കുന്നു വിശക്കുന്നു. രണ്ട് ഇഡ്ഡലി എങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്ക് ചേട്ടാ. ഇഡ്ഡലി ആ കൊച്ചു കഴിച്ചു തോന്നുന്നു. ഞാനെന്തെങ്കിലും തരാൻ സുലോനെ, അവിടെ ഒരു കാര്യം ചെയ്യും, പഴം ഉണ്ടെങ്കിലേ രണ്ട് പഴം എടുത്ത് ചേർക്കുന്ന കൊടുക്ക് ചേട്ടാ. ചേട്ടാ സുലോനെ, ബ്രെഡ് സുലോനെ, നീ നീ ബ്രെഡ് ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കണം. സുലോനെ 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 എന്താ നിന്റെ അമ്മയെ കൂടെ അവിടെ എടുത്ത് തിന്നോടാ. അച്ഛ അകത്ത് കയറി നോക്ക്. അമ്മ സുലോനെ ഞാനിവിടെ ഉണ്ട്. ഓ രക്ഷപ്പെട്ടു. രണ്ട് ബക്കറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. പാലെന്ന് പറഞ്ഞ അവിടെ എടുത്ത് കുടിക്കും. ഹലോ അറിഞ്ഞ ഒരു ചേട്ടത്തിയമ്മയൊക്കെ വന്ന് വീട്ടില് ചുമ്മാ കിടന്ന് കറി. നീ വീട്ടിൽ പോ. നീ വീട്ടിൽ പോടാ. ഞാൻ വീട്ടിൽ പോണില്ല. എന്ത്? ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോ നിനക്ക് ഈ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഞാനാണ് അവളെ കെട്ടിയെന്ന് പറഞ്ഞ് എന്റെ തലയിൽ വെട്ടിവെക്കാനുള്ള പരിപാടിയല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ പോണുള്ളൂ. അടിക്കാൻ വല്ലതും ഉണ്ടോ? അടിക്കൊരു സാധനം ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എന്റെ മുമ്പൊക്കെ കൊണ്ട് വെച്ചുതരാം. ഏത് ബ്രാൻഡ്? ബ്രാൻഡ് എന്നൊക്കെ അറിഞ്ഞോടാ, പക്ഷെ അടിച്ച് കൊല്ലണം, എന്റെ വലിയച്ഛനാണ്. എന്താ പേര്? ശോഭ. മാമന്റെ പേരാ? എന്റെ കുക്കുടാരൻ. എന്താ കുടുക്കുടാനെന്താ സമയം? എന്തിനാ മോള്? മോളുടെ വിഷയം എന്താ? ബി എ എക്കണോമിക്സ്. അയ്യോ അതല്ല, മോള് കരയുന്നത് എന്തിനാണ്? ഈ വീട്ടിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല. മോള് വിഷമിക്കണ്ട, ഇവിടെ ഉള്ളത് സ്നേഹിച്ചാ മതിയല്ലോ. അതിന് മാമൻ ഒരു ഏലസി കെട്ടിട്ട് വന്നപ്പോഴേ ഞാൻ റെഡിയാക്കിട്ടു. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഈ എന്റെ ചേട്ടനെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കണം. ഇതെന്താ പി വി സി പൈപ്പോ? പി വി സി പൈപ്പല്ല, മോളുടെ അരക്ക് ചേർന്ന ഏലസാ മാമൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതപ്പൊ ഇത് കെട്ടിക്കഴിഞ്ഞാൽ? ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം മോളെ സ്നേഹിക്കും. ആണോ? ഞാൻ വരെ ചിലപ്പോ സ്നേഹിക്കും. അത് വേണ്ട, എനിക്ക് ഞാൻ കെട്ടിട്ട് കെട്ടിക്കോ. അവളെ ഇത് കുറവാണ്, ബോധം കെടുത്തിട്ട് ഒരു 108 ആംബുലൻസ് കൊണ്ടുപോയല്ലേ. നമ്മളൊരു പൂച്ചയുടെ ലാഗത്തു പട്ടിന്നല്ല, പൂച്ച എന്നാണ് പറഞ്ഞ. ഇറച്ചിക്കടയെ കൊണ്ട് കളയട്ട്. അയ്യോ എന്റെ ദൈവമേ. അച്ഛാ എനിക്ക് ആരോഗ്യമൊന്നും ഇല്ലല്ലോ. ആരോഗ്യമില്ല, അവളെ കെട്ടിയതല്ലേ, ഒന്ന് എക്സസൈസ് ചെയ്യാന്ന് വിചാരിച്ചു. എക്സസൈസ് മുണ്ടിപ്പോ മര്യാദകൾ ഉറങ്ങിക്കണം. ആരുടെ പട്ടയുടെ കൂടെ ഉറങ്ങും? പട്ടയുടെ കൂടെ ഞാനല്ല, ഞാനല്ല. ഒരു ഉത്തരവാദിത്വം ഇല്ല, അത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞോണ്ടല്ലോ. നിന്നെ കേട്ടല്ലോ, തിരുത്തിട്ടല്ലോ. നിന്നെ ഇത് മേല ഇമാതിരി വിട്ടുകൾ കാണിച്ചല്ലോ. നിനക്ക് ഉണ്ടല്ലോ, വെച്ചിട്ടുണ്ട് ഞാൻ. പട്ടി കൂട് പൂട്ടിക്കൊണ്ട് പോയി. വിളിക്കല്ലേ മിണ്ടാന്നില്ല. ഇതെന്താ നീ പട്ടിക്ക് കൊടുക്കണേ? ഇത് അമേരിക്ക റെഡാപ്സ് എന്ന് പറഞ്ഞു. അമേരിക്ക റെഡാപ്സ്. അടുത്ത ജന്മത്തിലെങ്കിലും ഈ അമേരിക്കയിലുള്ള ഈ പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ജനനൊക്കെ കറക്റ്റ് തന്നെ, സ്ഥലം മാറിപ്പോയെന്നേ ഉള്ളൂ. അതെ അന്നില്ലേ. ഒരു സെക്കൻഡ്.
ഇത് ഏത് മാസം? ഇത് കന്നി മാസം. അയ്യോ വലിച്ചില്ലേ, നീ എന്തെങ്കിലും എടുത്തോണ്ട് തുറന്ന് നിൽക്കുന്ന വെളിയിലാക്കണേ. ഞാൻ എത്ര നേരം കൂടി ഇതിനകത്ത് കിടക്കുന്നത്? താക്കോല് താക്കോല് നിന്റെ അച്ഛൻ അരയിൽ വെച്ചോണ്ട് പോണ ഞാൻ കണ്ടു. ഇവിടെ ഇങ്ങനെ ഇവിടെ അവിടെ ഞാൻ കണ്ടാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. പിന്നെ ഞാൻ പെടുത്തുണ്ട്. താക്കോല് തപ്പിയത് മാറിപ്പോയി. ഞാനാണ് അന്യൻ. എന്ത് ചേട്ടാ, ഞാൻ കൂട്ടി കിടക്കാൻ നീങ്ങ വേണ. അയ്യോ വേണ്ട വേണ്ട, മതയാനേരെ ചവിട്ടുകൊണ്ട് ചാവണേനക്കാരൻ നല്ലത് ഈ പാവം പട്ടിയുടെ കടി കൊണ്ട് ചാവണേ. ചേട്ടാ ഇറച്ചി കണ്ടപ്പോ പട്ടിയുടെ ആക്രാന്തം കണ്ട. എടേ ഇവിടുന്ന് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? എങ്ങനെയെങ്കിലും ഇതിനൊന്ന് തുറന്നു കാണുക. എന്തെങ്കിലും എടുത്തോണ്ട് വന്ന് ഇതിനൊന്ന് അർത്ഥം തന്നെ വെളിയിലാക്കണ പട്ടി. നീ അങ്ങോട്ടൊന്ന് വിളിയാ, ഞാൻ തന്നെ വിളിച്ച എന്നാ കടിപ്പിക്കുന്നത്? നീ അല്ലേ വിളിക്കാനുള്ളത്? ആശുപത്രി കൊണ്ടുപോ, ആശുപത്രി കൊണ്ട് അച്ഛ വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി. നീ ഇവളുടെ സ്നേഹം കണ്ടോടാ, നിന്റെ കൈയൊന്നും മുറിഞ്ഞപ്പോഴേക്ക് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇവളാണല്ലോടാ ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞത്. വേണ്ടടാ, ശരീരത്തിന്റെ സൗന്ദര്യം ഒന്നും നോക്കണ്ട, ഇവളുടെ മനസ്സിന് സൗന്ദര്യം ഉണ്ടടാ. നല്ല മനസ്സാണ്, നല്ല മനസ്സാണ്. അവളുടെ മനസ്സിന് നന്മ കണ്ടില്ലേടാ നീ, നമുക്ക് ഇവള് മതിയടാ. മതിയാ, മനസ്സിന് നന്മ ഉള്ളവർക്ക് എന്നും നല്ലതേ വരും മോനെ. ആണാ മനസ്സിന് നന്മയുണ്ടാ? എന്നാ നന്മയുള്ള മനസ്സുള്ള ആരെങ്കിലും ഒരാൾ വന്ന് ഈ റോക്കീരി വീട്ടിൽ നിന്ന് എന്നെ ഒന്ന് അഴിച്ചു വിട്ട് എന്റെ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു വിടോ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ ഓർമ്മ ചിത്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സെൽഫി. ഇവിടെ ഇതാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചറുള്ള F5 ഓപ്പോ ഫോൺ വെച്ചിട്ടുള്ള ഒരു സെൽഫി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ലെറ്റ്സ് ക്യാപ്ചർ ദി റിയൽ യു. ഇതുപോലെ തന്നെ നല്ല രസമുള്ള കാഴ്ചകളും ഭംഗിയുള്ള വിശേഷങ്ങളും ഒക്കെയായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും എത്തുന്നതായിരിക്കും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾ മാക്സ് പെയിന്റ്സ് വൈൻഡിംഗ് ഔട്ട്. എടാ നമ്മൾ വരുന്ന വഴിക്ക് നിറയെ പട്ടികളല്ലേ ടാ, നിങ്ങൾ ഇങ്ങനെ കൊട്ടി 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 വരുമ്പോ പട്ടികൾ ഇങ്ങനെ. നിന്റെ ആദ്യത്തെ മോഷണമാണ്, അതായത് നിന്റെ അരങ്ങേറ്റം. നീ പേടിക്കണ്ട, പിന്നെ വേറൊരു കാര്യം അറിയാമോ? എടാ എന്റെ ശിഷ്യന്മാരായിട്ട് നിന്നിട്ടുള്ള എത്ര പേരിപ്പം മന്ത്രിമാരായിട്ട് വിലസുവാന്ന് അറിയാവോ? പിന്നെ നമ്മൾ ഏതെങ്കിലും വീടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ അശ കാണുമല്ലോ, ഈ അശയിൽ ചെറിയ, അതായത് കുഞ്ഞുടുപ്പ്, കൊച്ചു കുഞ്ഞുങ്ങൾ ഉടുപ്പ് കാണുമ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ വീട്ടിൽ ഇപ്പൊ പെറ്റണീറ്റ് ഒരു കിടിലൻ ചേച്ചി ഉണ്ടെന്ന് മനസ്സിലാക്കണം. അല്ല, ഒരു സെൽഫി എടുത്തത്. എന്നിട്ട് ഫസ്റ്റ് മോഷണം വിത്ത് ഗുരു ഫേസ്ബുക്കിലിടാ. കഴിഞ്ഞ ദിവസം പരിപാടി കാണാൻ വേണ്ടി വന്നായിരുന്നു, അപ്പൊ ഞാൻ കാരണത്ത് കയറി മോട്ടിച്ചതാ. പേഴ്സ് മാറിപ്പോയി, ഒരു 500 രൂപയെങ്കിലും അതിനകത്ത് വെക്കണേ. നമ്മളെ പോലെ കള്ളന്മാർ എന്താ ആപ്പിള് കണക്കിരിക്കും. ഈ ആപ്പിള് കണ്ടിട്ട് ഈ പുഴു കിടന്ന ഞൊരക്കേണ്ട കാര്യമൊന്നും ഇല്ല. മനുഷ്യ അമ്മച്ചി ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ ഈ പുതപ്പിനടിയിൽ